ഹായ് ഫ്രണ്ട്സ്, പുതിയ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നിത്യ വീഡിയോ എന്താണെന്ന് വെച്ചാൽ, പുതിയൊരു റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ വീഡിയോമായിട്ടാണ് വന്നത്. നിലവിൽ റിക്രൂട്ട്മെൻറ്റ് വിളിച്ചിരിക്കുന്ന BSF നിന്നാണ്. BSF RMO അതുപോലെ തന്നെ RO പോസ്റ്റിലേക്കുള്ള റിക്രൂട്ട്മെൻറ്റാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു റിക്രൂട്ട്മെൻറ്റിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് ആയിരിക്കും നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങളാരും കൂടി അവസാനം വരെ കാണുക. അപ്പോൾ BSF ഒരു ജോലി ആഗ്രഹിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു അവസരം ഉപയോഗപ്പെടുത്തേണ്ടതാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെങ്കിലും ഇത്തരത്തിലുള്ള ജോലികളൊക്കെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ അവരിലേക്കും ഷെയർ ചെയ്തെടുക്കുക. ഇത്തരത്തിലുള്ള കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രിപ്ഷൻ എന്ന ബെല്ലൈക്കണിൽ ഓൾ എനേബിൾ ചെയ്താൽ മാത്രമായിരിക്കും ഇത്തരത്തിലുള്ള കൂടുതൽ വീഡിയോസ് നിങ്ങളുടെ ഫോണിൽ നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. അതുപോലെ തന്നെ നമ്മുടെ ടെലിഗ്രാം വാട്സാപ്പ് ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ജോയിൻ ചെയ്യുക. ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ടായിരിക്കുന്നതാണ്. നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം. BSF ഹെഡ് കോൺസ്റ്റബിൾ, റേഡിയോ ഓപ്പറേറ്റർ, അതുപോലെ തന്നെ റേഡിയോ മെക്കാനിക് പോസ്റ്റിലേക്കുള്ള റിക്രൂട്ട്മെൻറ്റാണ് വന്നിരിക്കുന്നത്. ഈ ഒരു റിക്രൂട്ട്മെൻറ്റിലേക്ക് അപേക്ഷിക്കേണ്ട ഡേറ്റുകൾ നോക്കുകയാണെങ്കിൽ 20 ഓഗസ്റ്റ് 2022 മുതൽ 19 ഓഗസ്റ്റ് 2022 വരെ അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അപേക്ഷിക്കാൻ ആഗ്രഹിക്കുന്നവർ ലാസ്റ്റ് ഡേറ്റ് ബാട്ടിനെ അപേക്ഷിക്കുക. ഇനി നമുക്ക് റിക്രൂട്ട്മെൻറ്റിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് നോക്കാം. ആദ്യം ഈ ഒരു പോസ്റ്റിലേക്ക് ലഭിക്കാവുന്ന സാലറി നോക്കുകയാണെങ്കിൽ 25,500 രൂപ മുതൽ 81,100 രൂപ വരെയാണ് സാലറിയായി ലഭിക്കുക. ഇനി അടുത്ത റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന വേക്കൻസി നോക്കുകയാണെങ്കിൽ ഹെഡ് കോൺസ്റ്റബിൾ, റേഡിയോ ഓപ്പറേറ്റർ പോസ്റ്റിലേക്ക് ആകെ 70 വേക്കൻസിയാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ജനറൽ കാറ്റഗറിക്ക് 23 വേക്കൻസി, EWS 30 വേക്കൻസി, SSC 9 വേക്കൻസി, ST 8 വേക്കൻസി, അങ്ങനെ ടോട്ടൽ 70 വേക്കൻസിയാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഇനി അടുത്ത ഹെഡ് കോൺസ്റ്റബിൾ, റേഡിയോ മെക്കാനിക് പോസ്റ്റിലേക്ക് നോക്കുകയാണെങ്കിൽ ആകെ 24 വേക്കൻസിയാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ജനറൽ കാറ്റഗറിക്ക് 3 വേക്കൻസി, EWS 4 വേക്കൻസി, OBC 7 വേക്കൻസി, SSC 6 വേക്കൻസി, ST 4 വേക്കൻസി, അങ്ങനെ ടോട്ടൽ 24 വേക്കൻസിയാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഇനി അടുത്ത് അപേക്ഷിക്കാനുള്ള ഏജ് ലിമിറ്റ് നോക്കുകയാണെങ്കിൽ ജനറൽ കാറ്റഗറിക്ക് 18 വയസ്സിനും 25 വയസ്സിനും ഇടയിലുള്ളവർക്കാണ് അപേക്ഷിക്കാൻ സാധിക്കുക. ലാസ്റ്റ് ഡേറ്റിനെ അടിസ്ഥാനമാക്കിയിട്ടാണ് 18 വയസ്സും 25 വയസ്സും കണക്കാക്കപ്പെടുക. OBC കാറ്റഗറിക്ക് അപേക്ഷിക്കാനുള്ള ഏജ് ലിമിറ്റ് 18 വയസ്സ് മുതൽ 28 വയസ്സ് വരെയാണ്. ഇനി അടുത്ത SSC ST കാറ്റഗറിയുടെ ഏജ് ലിമിറ്റ് നോക്കുകയാണെങ്കിൽ 18 വയസ്സിനും 30 വയസ്സിനും ഇടയിലുള്ളവർക്കാണ് അപേക്ഷിക്കാൻ സാധിക്കുക. ഇനി അടുത്ത അപേക്ഷിക്കാനുള്ള എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ നോക്കുകയാണെങ്കിൽ ഹെഡ് കോൺസ്റ്റബിൾ, റേഡിയോ ഓപ്പറേറ്റർ പോസ്റ്റിലേക്ക് നോക്കുകയാണെങ്കിൽ 10ാം ക്ലാസ് അല്ലെങ്കിൽ തദ്ദേശമുണ്ടെങ്കിൽ അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ 2 വർഷത്തെ IT സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കേണ്ടതാണ്. ഏതൊക്കെയെന്ന് കൃത്യമായിട്ടുള്ള ട്രേഡുകൾ പറയുന്നുണ്ട്: റേഡിയോ ആൻഡ് ടെലിവിഷന്, അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ്, അല്ലെങ്കിൽ കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ ആൻഡ് പ്രോഗ്രാമിംഗ് അസിസ്റ്റൻറ്റ്, അല്ലെങ്കിൽ ഡേറ്റ പ്രിപ്പറേഷന് ആൻഡ് കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയർ, അല്ലെങ്കിൽ ജനറൽ ഇലക്ട്രോണിക്സ്, അല്ലെങ്കിൽ ഡേറ്റ എൻട്രി ഓപ്പറേറ്റർ തുടങ്ങിയ ഏതെങ്കിലും സബ്ജക്റ്റിലാണ് 2 വർഷത്തെ IT സർട്ടിഫിക്കറ്റ് വേണ്ടത്. ഈ ഒരു ക്വാളിഫിക്കേഷൻ ഇല്ലാത്തവർക്ക് മറ്റൊരു ക്വാളിഫിക്കേഷൻ പറയുന്നുണ്ട്: +2 അല്ലെങ്കിൽ തത്തിലുമുണ്ടെങ്കിൽ അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ്. +2 നിർബന്ധമായിട്ടും ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സ് പഠിച്ചിരിക്കേണ്ടതാണ്. അതുപോലെ തന്നെ ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സിന് അഗ്രിഗേറ്റ് 60% മാർക്ക് ഉണ്ടായിരിക്കേണ്ടതാണ്. എന്നാൽ മാത്രമായിരിക്കും അപേക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ. ഇനി അടുത്ത ഹെഡ് കോൺസ്റ്റബിൾ, റേഡിയോ മെക്കാനിക് പോസ്റ്റിലേക്ക് നോക്കുകയാണെങ്കിൽ 10ാം ക്ലാസ് അല്ലെങ്കിൽ തത്തിലുമുണ്ടെങ്കിൽ അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ നിർബന്ധമായിട്ടും 2 വർഷത്തെ IT സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കേണ്ടതാണ്. ഏതൊക്കെ ട്രേഡിലാണ് വേണ്ടതെന്ന് കറക്റ്റായിട്ട് തന്നെ പറയുന്നുണ്ട്: റേഡിയോ ആൻഡ് ടെലിവിഷന്, അല്ലെങ്കിൽ ജനറൽ ഇലക്ട്രോണിക്സ്, അല്ലെങ്കിൽ കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ ആൻഡ് പ്രോഗ്രാമിംഗ് അസിസ്റ്റൻറ്റ്, അല്ലെങ്കിൽ ഡേറ്റ പ്രിപ്പറേഷൻ ആൻഡ് കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയർ, അല്ലെങ്കിൽ ഇലക്ട്രീഷ്യൻ, അല്ലെങ്കിൽ ഫിറ്റർ, അല്ലെങ്കിൽ ഇൻഫോ ടെക്നോളജി ആൻഡ് ഇലക്ട്രോണിക് സിസ്റ്റം മെയിൻ്റെനൻസ്, അല്ലെങ്കിൽ കോമൺ എക്യുപ്മെൻറ്റ് മെയിൻ്റെനൻസ്, അല്ലെങ്കിൽ കമ്പ്യൂട്ടർ ഹാർഡ്വെയർ, അല്ലെങ്കിൽ നെറ്റ്വർക്ക് ടെക്നീഷ്യന്, അല്ലെങ്കിൽ മെക്കാട്രോണിക്സ്, അല്ലെങ്കിൽ ഡേറ്റ എൻട്രി ഓപ്പറേറ്റർ തുടങ്ങിയ ഒരു സബ്ജക്റ്റിലാണ് IT സർട്ടിഫിക്കറ്റ് വേണ്ടത്. അതും 2 വർഷത്തെ IT സർട്ടിഫിക്കറ്റ് ആണ് വേണ്ടത്. ഈ ഒരു ക്വാളിഫിക്കേഷൻ ഇല്ലാത്തവർക്ക് മറ്റൊരു ക്വാളിഫിക്കേഷൻ പറയുന്നുണ്ട്: +2 ക്വാളിഫിക്കേഷനാണ്, അല്ലെങ്കിൽ തത്തുല്യമുണ്ടെങ്കിലും അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ്. +2 സയൻസ് സബ്ജക്റ്റിൽ പാസ്സായിരിക്കേണ്ടതാണ്. ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സ് തുടങ്ങിയ 3 സബ്ജക്റ്റിലും പാസ്സായിരിക്കേണ്ടതാണ്. അതുപോലെ തന്നെ ഈ ഒരു 3 സബ്ജക്റ്റിനും അഗ്രിഗേറ്റ് 60% മാർക്ക് ഉണ്ടായിരിക്കേണ്ടതാണ്. ഇനി അടുത്ത അപേക്ഷിക്കാനുള്ള ഫിസിക്കൽ സ്റ്റാൻഡേർഡ്സ് നോക്കുകയാണെങ്കിൽ മെയിൽ കാൻഡിഡേറ്റ്സിന് ഹൈറ്റ് 168 സെൻറ്റിമീറ്റർ ഉണ്ടായിരിക്കേണ്ടതാണ്. ഫീമെയിൽസിന് ഹൈറ്റ് 157 സെൻറ്റിമീറ്റർ ഉണ്ടായിരുന്നാൽ മതി. ചെസ്റ്റ് മിനിമം 80 സെൻറ്റിമീറ്ററും +5 എക്സ്പാൻഷനും ഉണ്ടായിരിക്കേണ്ടതാണ്. എന്നാൽ മാത്രമായിരിക്കും മെയിൽസിന് അപേക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ. ഫീമെയിൽസിന് ചെസ്റ്റിൻ്റെ കാര്യം പരിഗണിക്കുന്നതല്ല. ഇനി അടുത്ത വെയ്റ്റിൻ്റെ ഡീറ്റെയിൽസ് നോക്കുകയാണെങ്കിൽ വെയ്റ്റ് ഹൈറ്റിനും ഏജിനും അനുസരിച്ച് ആയിരിക്കേണ്ടതാണ്.
ഇനി അടുത്ത അപേക്ഷിക്കേണ്ട രീതി ഇങ്ങനെ നോക്കുകയാണെങ്കിൽ ഓൺലൈൻ വഴിയാണ് അപേക്ഷിക്കേണ്ടത്. ഓൺലൈൻ വഴി www.rec.bsf.gov.in ഈ ഒരു സൈറ്റ് വഴിയാണ് അപേക്ഷിക്കേണ്ടത്. ഈ ഒരു സൈറ്റ് വഴി 19 ഓഗസ്റ്റ് 2022 വരെ അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അപേക്ഷിക്കാൻ ആഗ്രഹിക്കുന്നവർ ലാസ്റ്റ് ഡേറ്റ് ബാർട്ടിനെ അപേക്ഷിക്കുക. അതുപോലെ തന്നെ അപേക്ഷിക്കുന്നവർക്ക് ആപ്ലിക്കേഷൻ ഫീസും ഉണ്ടായിരിക്കുന്നതാണ്. ഏകദേശം 100 രൂപയാണ് ആപ്ലിക്കേഷൻ ഫീസ്. ഈ ഒരു ഫീസ് നിങ്ങൾക്ക് ഓൺലൈൻ വഴി തന്നെ അടയ്ക്കാൻ സാധിക്കുന്നതാണ്. ഈ ഒരു ഫീസിൽ നിന്നും SC ST കാൻഡിഡേറ്റ്സ് ഫീമെയിൽ കാൻഡിഡേറ്റ്സിന് റിലാക്സേഷൻ ഉണ്ടായിരിക്കുന്നതാണ്. അവർ ഫീസ് അടയ്ക്കേണ്ടതില്ല. ബാക്കിയുള്ള എല്ലാ കാൻഡിഡേറ്റ്സും നിർബന്ധമായിട്ടും ഫീസ് അടച്ചിരിക്കേണ്ടതാണ്. പ്രധാനമായിട്ടും ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു റിക്രൂട്ട്മെന്റുമായി ബന്ധപ്പെട്ട് നിങ്ങളോട് ഷെയർ ചെയ്യാനുള്ളത്. എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ അല്ലെങ്കിൽ ഈ ഒരു ആർട്ടിക്കിൾ ചെക്ക് ചെയ്യുക. ഈ ഒരു ആർട്ടിക്കിളിൻ്റെ ലിങ്ക് എന്തായി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്തിരിക്കുന്നതാണ്. അപ്പം നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരെ ബൈ.